السلام عليكم ورحمة الله تعالى وبركاته. അന്നും നുസൈബ പുലർച്ചെ ഉണർന്നു. അവൾ ഇന്നലെ രാത്രി കണ്ട സ്വപ്നത്തെക്കുറിച്ച് ഓർത്തു. അല്ലാ, എന്തൊരു സ്വപ്നം! അത് യാഥാർത്ഥ്യമാകുമോ എനിക്കറിയില്ല. വന്നിട്ട് 5 ദിവസമായി. ഉമ്മ വിളിച്ചിരുന്നു. ഉമ്മ വീട്ടിലേക്ക് പോയിട്ടില്ല, ഉമ്മയുടെ അനിയത്തിൻ്റെ വീട്ടിലാണ് എന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞു, മോളെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ മോള് വിളിക്കണം കേട്ടോ. മോൾക്ക് എന്ത് അത്യാവശ്യമുണ്ടെങ്കിലും അറിയിച്ച്, എന്ത് തന്നെ ആയാലും നിനക്ക് ആവശ്യമുള്ളത് അവിടെ എത്തിക്കും ഞാൻ. അതുകൊണ്ട് എൻ്റെ മോള് ബുദ്ധിമുട്ടായി നിൽക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഉമ്മാനോട് ഞാൻ പറഞ്ഞു, ഉമ്മ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇങ്ങനെ പോകുന്നുണ്ട്. ഉമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇക്ക ഫൈസൽക്ക ഒരിക്കൽ പോലും വിളിച്ചിട്ടുമില്ല, ഒന്നുമില്ല. എന്താണാവോ സ്ഥിതി? സത്യം പറഞ്ഞാൽ ഫൈസൽക്കയെ കുറിച്ച് ആലോചിക്കുമ്പോൾ സങ്കടം വരുന്നു. കാരണം ഉമ്മയുമില്ല, ഞാനുമില്ല. അവളുടെ കയ്യിൽ നിന്ന് ഭക്ഷണമൊക്കെ കിട്ടുമോ എന്തോ ആവോ. പാവം എൻ്റെ ഫൈസൽക്ക, ഞാൻ എങ്ങനെ നോക്കിയതായിരുന്നു അദ്ദേഹത്തെ. നേരത്തിന് ഭക്ഷണം വെച്ച് വിളമ്പി ഞാൻ കാത്തിരിക്കും. പക്ഷെ പല ദിവസങ്ങളിലും ഇക്ക കഴിക്കില്ല. ഞാൻ നിർബന്ധിക്കും, ഇക്ക നിങ്ങൾ ഭക്ഷണം കഴിക്കേ, പക്ഷേ നീ തന്നെ കഴിച്ചോ എന്ന് പറഞ്ഞ് പലവട്ടം എൻ്റെ മുമ്പിൽ നിന്ന് എണീറ്റ് പോയിട്ടുണ്ട്. ഭക്ഷണത്തളിക തട്ടിത്തെറിപ്പിച്ചിട്ടുണ്ട്. ശരിയാണ്, അതൊക്കെ അങ്ങനെയാണ്. പഠിച്ചോനെ, എൻ്റെ ഇക്കാക്ക് നീ പുറത്ത് കൊടുക്കണേ. അള്ളാഹുവേ, എൻ്റെ ഇക്കാൻ്റെ അവസ്ഥ ഇപ്പോഴെന്തായിരിക്കും? ആ ഷാനിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഇക്കയെക്കുറിച്ച് ഓർക്കുമ്പോൾ വിഷമമാകുന്നു. അന്ന് വന്നപ്പോൾ ഇത്ര ടെൻഷനില്ലായിരുന്നു. ശരിയാണ്, അന്ന് ഷാനിയുമായുള്ള ബന്ധമൊക്കെ ഉണ്ട്. പക്ഷേ ഉമ്മയുണ്ടായിരുന്നു വീട്ടിൽ. ഇതിപ്പോൾ ഉമ്മയില്ലാതെ ഫൈസൽക്ക അവിടെ എങ്ങനെ നിൽക്കുന്നു എന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ആകപ്പാടെ ഒരു വേവലാതി, ഒരു ബേജാറ്. ഇക്ക ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഒന്ന് ചോദിക്കാമായിരുന്നു എന്ന് പലവട്ടം വിചാരിക്കും. പക്ഷേ ഇക്ക എന്നെ വിളിക്കൂലല്ലോ, ഒരിക്കലുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 10-15 ദിവസത്തോളം ഇവിടെ വന്നിട്ടും ഇക്ക എന്നെ വിളിച്ചില്ല. അന്ന് ഷെഫീഖിൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടി വരാൻ വേണ്ടി അവർ കുറേ നിർബന്ധിച്ചിരുന്നത്രേ. പക്ഷേ അന്നും ഇക്ക എന്നെ കൊണ്ടുപോയില്ല. ഇക്കാക്ക് നാണക്കേടാണ് ഞാനുണ്ടാകുന്നത്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഔറത്തൊക്കെ മറച്ച് നടക്കുന്നത് അതൊന്നും ഇക്കാക്ക് ഇഷ്ടമല്ല. ഫാഷൻ്റെ ലോകമാണല്ലോ അദ്ദേഹത്തിന് ഇഷ്ടം. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പോലെ ഒരു പെണ്ണിനെയും കിട്ടി. പക്ഷേ സങ്കടം വരുന്നു ഇക്കയെക്കുറിച്ച് ഓർക്കുമ്പോൾ. കൊതി തീർന്നിട്ടില്ല എനിക്ക് സത്യമായിട്ടും. സത്യമായിട്ടും ഇക്കയുടെ കൂടെ നിന്നിട്ട് കൊതി തീർന്നിട്ടില്ല. അപ്പോഴേക്കും മറ്റൊരു പെണ്ണ് ഇക്കയുടെ ഭാര്യയായി വന്നു. എങ്കിലും ഞാൻ അള്ളാഹുവിനോട് പറയണം, പഠിച്ചവനെ എനിക്ക് ഇക്കയെ തിരിച്ചു തരണം. ഇക്കയുടെ കൂടെ എനിക്ക് കുറച്ച് ദിവസങ്ങൾ ജീവിക്കണം. കൊതി കൊണ്ടാണ്, അത്രക്കും ഇഷ്ടമാണ് എനിക്ക് ഇക്കയെ. മറക്കാൻ കഴിയുന്നില്ല. ഇക്ക എന്നെ എത്രയോ ഉപദ്രവിച്ചിട്ടുണ്ട്, എന്നെ അടിച്ചിട്ടുണ്ട്, ചീത്ത വിളിച്ചിട്ടുണ്ട്, ശകാരിച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ സഹിക്കും. എത്രയായാലും എൻ്റെ കെട്ടിയ ഭർത്താവല്ലേ, അങ്ങനെയൊക്കെ എന്നെ പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടായിട്ടല്ലേ എന്നെ അങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ഞാൻ വിചാരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇക്കയെ കാണാൻ തോന്നുന്നു. എന്ത് ചെയ്യും? ആ മുഖം മനസ്സിൽ നിന്ന് മാറുന്നില്ല. ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴുമെല്ലാം ആ മുഖമാണ് മനം നിറയെ ഇക്കയുടെ മുഖം. അതെ, ആ ഹൃദയത്തിലേക്ക് മറ്റൊരു മുഖം ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നില്ല. അത് മാത്രം മതി, അദ്ദേഹത്തെ മാത്രം മതി എനിക്ക് ഭർത്താവായിട്ട്. പക്ഷേ അവളുണ്ടാകുമ്പോൾ ഒരിക്കലും ഇക്ക എന്നെ അംഗീകരിക്കില്ല എനിക്കറിയാം. കാരണം അവളത്ര സ്മാർട്ട്നെസ് എനിക്കില്ലല്ലോ. അതുകൊണ്ടായിരിക്കും അവളാണെങ്കിൽ പുറത്തേക്കൊക്കെ ഒറ്റയ്ക്ക് പോകുന്ന ശീലക്കാരി. എല്ലാ ഡ്രസ്സും അവളുടെ മോഡലിനനുസരിച്ച് അവൾ ധരിക്കും. പക്ഷേ എനിക്കതൊന്നും യോജിച്ചതല്ലോ. എനിക്കതൊന്നും അറിയുകയുമില്ല. എനിക്ക് ഡ്രൈവിംഗ് ഒന്നും അറിയില്ല. ഒക്കെ അവൾക്കാണല്ലോ അറിയാം. അതുകൊണ്ടായിരിക്കും ഇക്ക അവളെ സെലക്ട് ചെയ്തത്, എല്ലാം അറിയുന്നൊരു പെണ്ണിനെ. ഇക്ക എന്നെ തിരിച്ചു വിളിക്കാൻ വരികയാണെങ്കിൽ എന്ന് ഞാൻ പലവട്ടം ചിന്തിക്കും. പുറത്തേക്ക് നോക്കി നിൽക്കും, ഇക്ക വരുന്നുണ്ടോ, ആ വാഹനത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നറിയാൻ പലവട്ടം ഞാൻ പോയി നോക്കും. ഒരു പ്രതീക്ഷയുമില്ല, എങ്കിലും പോയി നോക്കും. എൻ്റെ ഫൈസൽക്ക് എന്നെ കൊണ്ടുവരാൻ വരുന്നുണ്ടോ എന്നറിയാൻ അപ്പോഴേക്ക് ഉമ്മ പറയും, മോളെ അവനങ്ങനെ വരുന്ന ടൈപ്പല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വരേണ്ടതല്ലേ. നീ എന്താ ഇങ്ങനെ ഓനെ കരുതി നിൽക്കുന്നത്? എൻ്റെ മനസ്സിൽ നിന്നാണ് മറന്നാളെ ഓനെ
എന്തപ്പോ ഇങ്ങനൊരു സ്നേഹമില്ലാത്ത ഭർത്താക്കന്മാരെങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാൻ? എനിക്ക് നമുക്ക് വേറെ നോക്കാം ഇൻഷാ അല്ലാ. അത് ഓൻ പോവുകയാണെങ്കിൽ പോട്ടെ. ഉമ്മ നിങ്ങളെന്തേ പറയണത്? എന്നെ നിക്കാഹ് കഴിച്ച ഭർത്താവല്ലേ ഫൈസൽക്ക? ഫൈസൽക്ക് അങ്ങനെ ഒഴിച്ചു വിട്ട് കൊടുക്കാൻ എനിക്ക് കഴിയുമോ? എൻ്റെ മനസ്സിൽ അദ്ദേഹം മാത്രമേ ഉള്ളൂ ഉമ്മ. മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. മോളെ അതൊക്കെ ശരിയാണ്, പറഞ്ഞിട്ടിപ്പോൾ എന്താ? നീ ഇത്രയും ദിവസം ഇവിടെ വന്നു നിന്നിട്ട് ഓനൊന്ന് വിളിക്കുക പോലും ചെയ്തിട്ടില്ല. പിന്നെ അതുമല്ല, ഓൻ്റെ ഇപ്പം വേറെ പെണ്ണില്ലേ? ഓനോൻ്റെ ഇഷ്ടം പോലെ ജീവിക്കണതാ, ഓൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച പോലെ. എൻ്റെ കുട്ടീനെ ഇനിയും അങ്ങോട്ട് ഇടങ്ങാറാക്കാൻ വിടാൻ എനിക്കും തോന്നണില്ല. എന്തായാലും നിങ്ങളെ ഉമ്മനല്ലേ ഇവിടെ കൊടുന്ന് നിർത്തിയത്. ഉമ്മക്കറിയാം അവിടെ നീ ഒറ്റക്ക് നിന്നാൽ ബുദ്ധിമുട്ടാവുമെന്ന്, അതുകൊണ്ട് തന്നെ ആയിരിക്കും. ഉമ്മ എനിക്ക് സമാധാനമില്ല ഫൈസൽക്കയെ കുറിച്ച് ഓർത്തിട്ട്. അതെന്താ മോളെ, ഓനിപ്പോൾ നല്ല സ്വർഗത്തിലായില്ലേ? ഓനവൻ്റെ വിചാരിച്ച രീതിയിലുള്ള ജീവിതം കിട്ടിയില്ലേ? ഉമ്മ അതൊന്നല്ല ഉമ്മ, ഞാനും ഇല്ല ഉമ്മയും ഇല്ല. ഇക്കാക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും വീട്ടിൽ നിന്ന് കഴിക്കാതെ എങ്ങനെ? അവളാളെങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഞാനുള്ള സമയത്തൊന്നും കിച്ചണിലേക്കൊന്നും ഇറങ്ങിയിട്ടുമില്ല. അപ്പോൾ പിന്നെ എനിക്കറിയില്ല ഇക്കാൻ്റെ സ്ഥിതി എന്താണെന്ന്. അവൻ്റെ പൊന്നാരൻ നുസൈബ, ഈ ഇങ്ങനെയൊന്നും മാപ്പിളനെ സ്നേഹിക്കരുത് കേട്ടോ. മാപ്പിളാരെ കൂടുതൽ സ്നേഹിച്ചതിൻ്റെ ശിക്ഷണം എനിക്കത്. എന്തൊരു സ്നേഹമാണ് ഓൾക്ക്, ഫൈസൽക്കാന്ന് പറഞ്ഞാൽ മുഴുവനാക്കില്ല. അത്ര സ്നേഹമായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ. അല്ലെങ്കിലും നമ്മൾ ഹസ്ബൻഡുമാരാണെങ്കിലും എത്ര തന്നെ ആയാലും കൂടുതൽ സ്നേഹിക്കരുത്. തിരിച്ചിങ്ങോട്ടും വേണം കുറച്ചൊക്കെ, ഒരു ലിമിറ്റ് വേണം. മറ്റേത് എപ്പോഴും ഇക്കാ എന്ന് പറഞ്ഞിങ്ങോട്ട് വിളിക്കലും സൽക്കരിക്കലും ആകുമ്പോൾ അവർക്ക് കുറച്ച് കൂടും. അത്ര നമ്മൾ പാടില്ല. ശരിയാണ്, സ്നേഹിക്കണം ഭർത്താക്കന്മാരാകുമ്പോൾ, ബഹുമാനിക്കണം ഒക്കെ വേണം. കുറച്ചൊക്കെ ഇങ്ങോട്ടും വേണ്ടേ? എന്തെങ്കിലല്ലേ അതിനൊരു അർത്ഥമുള്ളൂ. അല്ലാതെ ഇപ്പം നമ്മളെ നമ്മളെ സ്നേഹം വാരിക്കോരി കൊടുക്കണം എങ്ങനെയാ വെച്ചാൽ? ഇങ്ങോട്ടൊരു തരി സ്നേഹം ഇല്ലെങ്കിൽ പിന്നെ ഇപ്പം എന്തതിനർത്ഥം? ഈ അങ്ങോട്ട് സ്നേഹിക്കണേ എൻ്റെ ഇക്ക വേറെ ആൾ സ്നേഹിക്കണം, ഇതിപ്പോൾ ശരിയല്ലല്ലോ. തിരിച്ചിങ്ങോട്ടുണ്ടെങ്കിൽ ഓക്കെ, എത്രമാത്രം നമ്മളെ ഭർത്താക്കന്മാരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയും, നമുക്ക് നമ്മളെ ഭർത്താക്കന്മാരെ സന്തോഷിപ്പിക്കാൻ കഴിയും, എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ അവരോട് നിൽക്കണം. പക്ഷെ തിരിച്ചിങ്ങോട്ടില്ലെങ്കിൽ പിന്നെ ഇപ്പം എന്താ അതിൻ്റെ അർത്ഥം? എനിക്ക് തോന്നിയില്ല. എന്തായാലും ഓൻ നന്നാവുന്നു, ഓൻ ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കും. ഓനിപ്പോൾ ഇന്നിപ്പോൾ ആ പെണ്ണായിരിക്കും, നാളെ ഞാൻ വേറെ പെണ്ണിനെ പിന്നാലെ പോലും എനിക്ക് എന്താ അത്ര ഉറപ്പ്? ഉമ്മ അങ്ങനെയൊന്നും പറയല്ലേ, ചിലപ്പോൾ ഷാനി അത് ചിലപ്പോൾ അറിയാതെ പെട്ടതായിരിക്കും. ഉമ്മ അറിയാതെ പെടാതെ ഒരു പ്രാവശ്യം ഒന്നല്ലല്ലോ, ഓനിപ്പോൾ എത്ര പ്രാവശ്യമായി ഓളെ കൂടെ ഒക്കെ ഇങ്ങനെ. ഇനിയിപ്പോൾ വേറെ എവിടെയുണ്ട് ആർക്കറിയാം? ഉമ്മ അങ്ങനെയൊന്നും പറയല്ലേ, ഫൈസൽക്ക് അങ്ങനെയൊന്നും ചെയ്യൂല. ആ ഫൈസൽക്ക് അങ്ങനെയൊന്നും ചെയ്യൂല. ഇപ്പം ചെയ്തതൊക്കെ പിന്നെ എന്താ, നല്ല സാധനം തന്നെയാണ്. ഓനെ അവനെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിലേ. ഉമ്മ വേണ്ട, അങ്ങനൊന്നും പറയണ്ട. മോളെ എനിക്കിപ്പോൾ മനസ്സിലിടങ്ങാറില്ല. ഇപ്പോൾ എൻ്റെ ഉപ്പാൻ്റെ മനസ്സിലത്തെ ഇടങ്ങാറ് എനിക്കറിയോ? എനിക്ക് അയിലേറെ ഉണ്ടാവും, ശരിയാണ്. പക്ഷേ ഇതിപ്പോൾ ഞങ്ങളെ മോൾക്കാണ് ഇതൊരു ഗതി വന്നതേ. ഏതൊരു ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഹൃദയം പൊട്ടുന്നതാണ് ഇതൊക്കെ. മരിച്ചു പോയിക്കാണെങ്കിൽ അത്ര വേദനയില്ല, അസുഖമായി കിടക്കുകയാണെങ്കിലും ഇല്ല. പക്ഷേ ഇതെന്തോ കാട്ടിയത്, ഈ ഉണ്ടായിക്കൊണ്ടാണ് മറ്റൊരു പെണ്ണിനെ കൊണ്ടുവന്ന് നിൽക്കുന്നത്. ഒന്ന് ഉറച്ചല്ലോ, എവിടെങ്കിലും കൊണ്ടുപോയി പാർപ്പിച്ച് അങ്ങോട്ട് പോയിക്കൂടി എനിക്ക്. ഉമ്മ വേണ്ടമ്മ, പാവമാണ് ഫൈസൽക്ക. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഈ എൻ്റെ ഫൈസൽക്കാനെ പാവെന്നേ പറയുള്ളൂ. എന്നാൽ പിന്നെ എനിക്ക് അങ്ങനെ താല്പര്യമൊന്നുണ്ടെങ്കിൽ അങ്ങോട്ടാണ് പോയിക്കോ, അതാ നല്ലത്. എന്നിട്ട് അവിടെ നിന്നോ വേലക്കാരിയായിട്ടിങ്ങനെ, ഹസ്ബൻഡിൻ്റെ ഒരു പരിഗണനയും ഇല്ലാതെ ഈ അവിടെ താഴത്തെ റൂമിലൂടെ കിടന്നോ എൻ്റെ ഉമ്മാൻ്റെ ഒപ്പം. എന്നിട്ട് അവിടുത്തെ പണിയെടുത്ത് അവിടെ വേലക്കാരെ എങ്ങനെ നിന്നോ? ഓനും ഓൻ്റെ പെണ്ണുങ്ങളും വരുമ്പോൾ വെച്ച് വിളമ്പി മുന്നിക്ക് വെച്ച് കൊടുത്തോണ്ട്, എന്നാ പാത്രം കഴുകി വെച്ച് വീടൊക്കെ ക്ലിയറാക്കി അങ്ങനെ നിന്നോ? എനിക്ക് അതാ താല്പര്യം. എനിക്കൊരു ജീവിതമൊന്നും വേണ്ടേ? അതിനത്ര വയസ്സായിട്ടില്ല എനിക്ക്, ചെറിയ വയസ്സാണല്ലോ എനിക്ക്. പ്ലസ് ടു കൊണ്ട് കഴിഞ്ഞങ്ങാണ്ട് ഡിഗ്രിക്ക് പോകുന്ന സമയത്താണ് എന്നെ കെട്ടിച്ചത്. അപ്പോൾ തന്നെ കല്യാണാലോചന വന്നിട്ട് ഇപ്പോൾ ഓൾ അവിടെ പോയി നിൽക്കണം. ഓൾക്ക് ഓൾ ഹസ്ബൻഡിനെ കാണണം, അവിടുത്തെ പണിയൊക്കെ എടുക്കണം, അതൊക്കെയാണ് ഓൾ ആഗ്രഹം. അല്ലാതെ ജീവിതം വേണമെന്നില്ല. ഇനിയിപ്പോൾ അത് അനിയത്തിയാളെ കെട്ടിക്കാനിരിക്കണ്, ഓൾക്കൊരു ജീവിതം കൊടുക്കണ്ടേ? അതിനു മുമ്പ് എന്നെ നല്ലൊരു സ്ഥലത്ത് നമുക്ക് എത്തിക്കണം. അവിടേക്ക് ഇനി ഏതായാലും പോകണ്ട. ഹാ, ഇനിയിപ്പോൾ ഓൻ്റെ അടുത്തേക്ക് വിടുകല്ലേ. ഉമ്മ ഷാനി പോയാൽ എന്നെ ഫൈസൽഖാൻ്റെ അടുത്തേക്ക് വിടുമോ? അതിൻ്റെ പെണ്ണേ, ഇത്ര ഒരു എന്താ ഞാൻ പറയുക? ഓള് പോയാലും പോയിട്ടില്ലെങ്കിൽ എന്തായാലും ഇനി പോകാൻ നമുക്ക് വേണ്ട, ശരിയാവില്ല. ഓനിപ്പോൾ ഇന്ന് അങ്ങനെ ചെയ്തു, നാളെ അങ്ങനെ ചെയ്യൂല എന്ന് ആർക്കറിയാം. ഉമ്മ ഷാനി പോയാൽ ഇക്കാക്ക് വേറെ ആരും ഇഷ്ടം ഉണ്ടാവില്ല, പിന്നെ എന്നോടനെ ആയിരിക്കും സ്നേഹം. ഉമ്മ ഞാൻ പോയിക്കോളാം.
എൻ്റെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ കാട്ടുമോളെ എൻ്റെ നുസൈബ, എന്നെ കൊണ്ട് ഇനി പറഞ്ഞ് എനിക്കറിയില്ല എന്നോട് എങ്ങനെയാണ് പറയാനുള്ളത്. പെട്ടെന്ന് ഉപ്പ അങ്ങോട്ട് വന്നു. എന്താടി, എന്താ അമ്മയും മോളും കൂടി? ഒന്നുമില്ല മോളെ കാര്യം പറഞ്ഞേ. എന്താ എന്ത് പറ്റിയത്? അല്ലേ, ഓള് പറയാണ് ഫൈസലിനെ തന്നെ കണ്ണ് കാണാണ്, ഓനെ സ്വപ്നം കാണാണ്, ഓൻ്റെ അടുത്തേക്ക് പോകണം, മറ്റുള്ള പോയാൽ ഞാൻ പോട്ടെ, അങ്ങനെയൊക്കെയാണ് ഓളെ വർത്താനം. ആരെങ്കിലും പെണ്ണുങ്ങൾ അങ്ങനെ പോവോ? അതപ്പം ഞാൻ ആലോചിക്കണേ, മാപ്പിളാർ വേറെ പെണ്ണ് കിട്ടിയാൽ പിന്നെ വെറുപ്പ് മനസ്സിൽ നിന്നാണ് പോവില്ല, കാലാകാല വെറുപ്പുണ്ടാവും. പെണ്ണ് കിട്ടിയാലും നല്ല, വേറെ പെണ്ണുങ്ങളോടുള്ള ചാറ്റിംഗ് ആയാലും അവളുടെ വിളി ആയാലും എന്തൊക്കെ തന്നെ ആയാലും അതൊന്നും ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. വെറുക്കണ സംഭവമാണത്, ഈ പെണ്ണിന് വെറുപ്പില്ലോനെ, അതാണ്. ഉപ്പ പറഞ്ഞു, എന്താ ഇപ്പം ചെയ്യുക? ഒന്നും ചെയ്യാനില്ല, ഇനിയിപ്പോൾ അവളെ പറഞ്ഞേക്കൊന്നും വേണ്ട, ഇനിയിപ്പോൾ വേറെ എന്ത് നമുക്ക് നോക്കാം. അതെങ്ങനെയടി, എത്രയായാലും ഇപ്പോഴും ഫൈസലിൻ്റെ ഭാര്യനല്ലേ നുസൈബ, നമുക്ക് നമ്മളെ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റൂലല്ലോ. നുസൈബ തേങ്ങിക്കരഞ്ഞു തൻ്റെ ഇക്കയെ കുറിച്ച് ഓർത്ത്. അല്ലാ, എൻ്റെ ഇക്ക, എൻ്റെ ഫൈസൽക്ക, സത്യം പറഞ്ഞാൽ ആ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. ഞാൻ എന്താ ചെയ്യുക? പഠിച്ചോനെ, ഞാൻ എൻ്റെ ജീവിതകാലത്ത് ഒരേ ഒരു പുരുഷനെ മാത്രമേ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ, അതെൻ്റെ നിക്കാഹ് കഴിച്ച എൻ്റെ ഭർത്താവ് മാത്രമാണ്. മറ്റൊരുത്തനെ ഒരു അംശം പോലും ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല, സ്നേഹിച്ചിട്ടില്ല. ഇനി എനിക്കതിനെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ മനസ്സ് നിറയെ എൻ്റെ ഫൈസൽക്ക് മാത്രമാണ്. ശരിയാണ്, എൻ്റെ ഫൈസൽക്കാൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഒരു തെറ്റ് പറ്റി, അതൊക്കെ ഞാൻ ക്ഷമിച്ചു കൊടുക്കാം. ഞാൻ തിരിച്ചു പോവും എൻ്റെ ഇക്കാൻ്റെ അടുത്തേക്ക്. എനിക്ക് നിൽക്കാൻ കഴിയൂല ഇക്കല്ലാതെ, ഇക്കാൻ്റെ വീട്ടിൽ നിന്നാലും മതി, വേറൊന്നും വേണ്ട. ഇക്കാനെ കാണുമല്ലോ രണ്ട് നേരം, അത് മാത്രം മതി, വേറൊന്നും ഞാൻ പ്രതീക്ഷിക്കണില്ല. അല്ലാ, നീ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്ക്, എനിക്ക് ഇക്കയെ വേണം, എനിക്ക് ഇക്കാൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകണം. നുസൈബാക്ക് ഏത് സമയവും ഫൈസലിനെ കുറിച്ചുള്ള ചിന്ത മാത്രമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഉമ്മയും ഉപ്പയുമല്ല അതുകൊണ്ട് ബുദ്ധിമുട്ട്. ഇടയ്ക്കിടയ്ക്ക് അവൾ ഇക്കയെ കുറിച്ച് ചോദിക്കും, ഫൈസലിനെ കുറിച്ച് പറയും. അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉമ്മാക്ക് ദേഷ്യമാണ് പിടിക്കുക. ഉമ്മ പറയും, ഹോ അന്നോട് സ്നേഹമുണ്ട് തിരക്കിടില്ല, അന്നോട് ഒരു തരി സ്നേഹമല്ല, എന്നിട്ടാണ് അവൾ വാരി കോരി കൊടുക്കണം അങ്ങോട്ട്, എന്താ അത്? ശരിക്കും പറഞ്ഞാൽ ഉമ്മാക്കും സങ്കടമായിരുന്നു. പക്ഷേ നുസൈബയുടെ തീരുമാനം ഉറച്ചതായിരുന്നു, അവൾക്ക് അവളുടെ ഫൈസൽക്കയുടെ കൂടെ തന്നെ ജീവിക്കണം. എനിക്ക് ഫൈസൽക്കയെ അല്ലാതെ വേറൊരു ഭർത്താവിനെ എനിക്കെൻ്റെ ജീവിതത്തിലേക്ക് വേണ്ട എന്ന തീരുമാനം ആണ് നുസൈബക്കുള്ളത്. സത്യം പറഞ്ഞാൽ അവൾ എന്താണ് ദാമ്പത്യ ജീവിതം എന്നിവരെ അറിഞ്ഞിട്ടില്ല. പക്ഷേ തൻ്റെ മനസ്സിലേക്ക് ആദ്യമായി കടന്നു വന്ന മുഖം, തൻ്റെ ജീവിതത്തിലേക്ക് വന്ന തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്നുള്ള നിലക്ക് അവൾക്ക് ഫൈസലിനെ മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. അതിനപ്പുറത്തേക്കായിട്ട് അവൾ ഒന്നും ചിന്തിക്കുന്നേയില്ല. അന്ന് ഫൈസലിൻ്റെ വീട്ടിൽ ഷാനി വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അന്ന് ഫൈസലിനെ സമീപിക്കുന്നത്. ഫൈസൽ, ഹേയ് എണീക്കടാ, എന്തത്? നീ എന്താ എണീറ്റ് വേഗം പിന്നെയും കിടന്നോ? അല്ലാതെ പിന്നെ എന്താ കിടക്കല്ലാതെ? ഫൈസൽ ഒന്നെടേക്ക്, ഫൈസലിന് എന്താണ് ഇഷ്ടപ്പെട്ട ഫുഡ്? അത് ഉണ്ടാക്കി തരാമല്ലോ. എന്താ പറയേ, എനിക്കറിയാം ഒക്കെ ഉണ്ടാക്കാതെ, പക്ഷേ എനിക്ക് എന്നോട് ഉപദേശിക്കുന്നത് എനിക്കിഷ്ടമല്ല. അല്ലാതെ എന്ത് വേണമെങ്കിലും ഞാൻ എൻ്റെ ഫൈസലിന് ഉണ്ടാക്കി തരാമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഫൈസൽ അത്ഭുതപ്പെട്ടു. ഷാനിയിൽ നിന്ന് എന്താ ഇങ്ങനെ ഒരു സ്വഭാവം? സാധാരണയായി നുസൈബയാണ് ഇങ്ങനെയൊക്കെ പറയാറുള്ളത്. ഫൈസൽ പറയൂ, എന്താ വേണ്ടത്? നിനക്ക് എന്ത് ഫുഡാണ് വേണ്ടത് പറ, ഞാനത് ഒക്കെ സെറ്റാക്കി തരാം. നിനക്കതിനെന്താ അറിയാം? എന്താ പൊന്നു, അങ്ങനെയൊന്നും പറയല്ലേ. ഫൈസൽ ഒന്ന് എണീറ്റിരുന്നേ. അല്ല ഷാനി, നീ എന്താ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടാക്കുന്നത്? ഇത് ബുദ്ധിമുട്ടാണോ? പിന്നെന്താ, ഞാനൊരു ഭാര്യയല്ലേ, എനിക്കും ഉണ്ടാവില്ല കുറച്ച് അവകാശങ്ങളൊക്കെ എൻ്റെ ഫൈസൽക്കയുടെ മേലിൽ. സാധാരണ ഭാര്യമാരൊന്നും പേരൊന്നും വിളിക്കാറില്ലല്ലോ. ആ അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞില്ലേ, ഫൈസൽക്ക. പക്ഷേ എനിക്ക് ഫൈസൽ എന്ന് വിളിക്കാനാണ് കൂടുതലിഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഫൈസലേ എന്ന് വിളിക്കുന്നത്. ഫൈസൽക്ക എന്നൊക്കെ വിളിക്കുമ്പോൾ അത് കുറച്ചൊരു പഴഞ്ചനായില്ലേ, അത് നുസൈബയെ പോലുള്ളവർക്കല്ലേ അതൊക്കെ ചേരുള്ളൂ. ഞാൻ ഫൈസൽ, ഇപ്പോഴൊക്കെ ട്രെൻഡി എന്നൊക്കെ പറഞ്ഞാൽ പേര് വിളിക്കണം ഹസ്ബൻഡുമാരെ, ഏറ്റവും ട്രെൻഡിങ് അല്ലാതെ ഇപ്പോൾ പഴയ രീതിയിൽ ഇക്ക കാക്ക ഒന്നും വിളിക്കണം എനിക്കിഷ്ടമല്ല കേട്ടോ, എനിക്കിനോട് താല്പര്യമില്ല. അല്ല പറയൂ ഫൈസൽ, നിനക്ക് എന്താണ് വേണ്ടത്? എന്ത് ഫുഡാണ് വേണ്ടതെന്ന്? ഇന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ഉണർന്ന് എന്തുകൊണ്ടാണോ നിനക്കിഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട്.
അല്ല ഷാനി, ഇന്ന് എന്താ പ്ലാനിങ് എന്തോന്നുണ്ടല്ലോ. നിനക്ക് എന്തൊരു കാര്യം സാധിപ്പിക്കാനുണ്ടല്ലോ, അല്ലാതെ നീ എന്നെ എങ്ങനെ സോപ്പിടൂരല്ലോ. സാധാരണയായി ഇതിൻ്റെ മുമ്പും കല്യാണം കഴിക്കുന്നതിന് മുമ്പൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. നീ എന്നെ നല്ല രീതിയിൽ സോപ്പിട്ട് മയക്കും, ഞാനത് രണ്ട് വീഴും. ഒരുപാട് ക്യാഷും കാര്യങ്ങളും ഒക്കെ നീ കൈക്കലാക്കിയില്ലേ. ഫൈസൽ ഒരു 10 ഇട്, ഫൈസൽ ഒരു 20 ഇട്, 25 ഇട്, എനിക്ക് ചെറിയൊരു ഫംഗ്ഷനെ, അങ്ങനെ എങ്ങനെ കാര്യം. എത്ര അല്ലേ മോളെ, ഇന്നെന്താപ്പോ, ഇന്ന് സത്യം പറഞ്ഞാൽ നീ എൻ്റെ ഭാര്യ കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ കെഞ്ചി പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പറയേ, നിനക്ക് എന്താ വേണ്ടത്? ഫൈസൽ. ഫൈസലിൻ്റെ മുടിയിഴകളിലൂടെ അവൾ തലോടി. ഷാനി വളരെയധികം ആളെ മയക്കാൻ ഉഷാറാണ് എന്ന് ഫൈസലിന് ആദ്യമേ ബോധ്യപ്പെട്ടതാണ്. ഫൈസൽ പിന്നെ എന്ത് ഫുഡ് വേണമെന്ന് പറഞ്ഞില്ല. അതോ ഹോട്ടൽ ഫുഡ് തന്നെ മതിയോ? ഞാൻ പോയി വാങ്ങണോ? അല്ലെങ്കിൽ ഫൈസൽ വരണ്ട, നിനക്ക് ഇഷ്ടപ്പെട്ട് പറഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്ത് കൊണ്ടുവരാം. എൻ്റെ ഞാൻ ഇവിടെ കുക്ക് ചെയ്യാം. ഓക്കെ, എനിക്ക് എന്തെങ്കിലുമൊക്കെ മതി. അതിപ്പോൾ നിൻ്റെ കൈ കൊണ്ട് കിട്ടുന്ന എനിക്ക് ഉറപ്പില്ല, ഞാൻ തന്നെ പോയി കഴിച്ചോളാം. ഷെടാ, അങ്ങനെ പറയല്ലേ. എന്തെന്നോട് ഇത്ര ദേഷ്യം? ഒന്നുമില്ല, നീ എത്ര മണിക്കാണ് ഇന്നലെ കയറി വന്നത്? കൂടെ നിൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നല്ലോ, രണ്ട് ചെക്കന്മാർ. അവിടെ കൂടെയൊക്കെ ഒറ്റക്കാണല്ലേ നീ കറങ്ങി നടക്കുന്നത്? ഹേയ്, ഒറ്റക്കൊന്നല്ല, എനിക്ക് വേറെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ഫൈസൽ, നിനക്ക് ഓർമ്മയില്ലേ ഞാൻ എത്ര നിൻ്റെ കൂടെ കറങ്ങിയിട്ടുണ്ട്? ഓർമ്മയില്ലേ? അന്നിപ്പോൾ അതുപോലെ തന്നെ അല്ലേ, എനിക്ക് എല്ലാ ഫ്രണ്ട്സും ഒരുപോലെ തന്നെയാണ്. ഇപ്പോൾ നീ എൻ്റെ ഭർത്താവാണ്. പക്ഷേ ഭർത്താവ് എന്ന് പറയുമ്പോൾ ആ ഒരു ഫ്രണ്ട്സുകളെ ആ ഒരു എന്താ പറയുക, ആ ഒരു എൻജോയ്മെൻറ്റ് കിട്ടില്ല. അത് വേറെയാണ്, ഇത് വേറെയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ കിട്ടൂലായിരുന്നു, ആ ഫ്രണ്ട്ഷിപ്പ് തന്നെ മതിയായിരുന്നു. അങ്ങനെയല്ല ഫൈസൽ, നമുക്ക് ഇഷ്ടപ്പെട്ട ആളൊന്ന് സെലക്ട് ചെയ്ത് കല്യാണം കഴിക്കുന്നതിന് ഇപ്പോൾ എന്താ, നമ്മുടെ എല്ലാ കാര്യവും തുറന്നു പറയാൻ അവരല്ലേ നല്ലത്? അപ്പോൾ നീയല്ലേ പറഞ്ഞ ഫ്രണ്ട്സുകളോടാണ് ഏറ്റവും കൂടുതൽ പറയാനും എൻജോയ്മെൻറ്റൊക്കെയെന്ന്. ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഫൈസലിന് എന്ത് ഫുഡ് വേണ്ട പറഞ്ഞില്ല. ഇനി നമുക്കൊരു ട്രിപ്പ് പോയാലോ? എന്നും ട്രിപ്പല്ലേടി, ഇന്ന് എങ്ങോട്ടാ? ആ, ഇന്ന് ഉമ്മാനെ കൊണ്ടുവരാൻ പോകണം എനിക്ക്. അല്ലാതെ അപ്പോൾ ശരിയാവില്ല. ഹേ, എന്തിന്? അവിടെ നിന്നോട്ടെ, നമുക്കിവിടെ ഉല്ലസിക്കാം. അതെ, അവരാരെയും ഉണ്ടാകുമ്പോൾ പിന്നെ ഒരു ബുദ്ധിമുട്ടാണ്, നമ്മുടെ എൻജോയ്മെൻ്റ് നടക്കില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഇറങ്ങി പോവാ, കയറി വരാം, അങ്ങനത്തെ ഒരു സൗകര്യമൊക്കെ ഉണ്ട് ഇപ്പോൾ. അതിപ്പോൾ അവരൊക്കെ വന്ന് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. ആഹാ ഷാനി, നീ നല്ല ആളാണല്ലോ, അപ്പം എന്താ ഉമ്മാനെ കൊണ്ടുവരണ്ടേ? ഉമ്മാൻ്റെ വീടല്ലത്, ഇത് ഞങ്ങൾ ഉപ്പ ഉണ്ടാക്കിയ വീടാണ്, ഞാൻ സ്വന്തം ഉണ്ടാക്കിയ വീടേ അല്ല. എൻ്റെ ഉപ്പ ഇതൊക്കെ പണി കഴിപ്പിച്ചതിന് ശേഷം, ഞങ്ങൾ വീട്ടിലേക്ക് കയറിയതിന് ശേഷമാണ് എൻ്റെ ഉപ്പ പോയത്. പിന്നെ അനിയനുണ്ട്, ഓന് മലേഷ്യയിലാണ്, ഓൻ കുറച്ച് കഴിഞ്ഞിട്ട് വരും. ഇതിപ്പോൾ എല്ലാവർക്കും അവകാശപ്പെട്ട വീടെന്നല്ലേ, ഇതിപ്പോൾ നമുക്കായിട്ട് അങ്ങനെ എടുക്കാൻ പറ്റൂലല്ലോ. എന്തൊക്കെയല്ലേ, ആയിക്കോട്ടെ, ഉമ്മാനെ ഇനി കുറച്ച് ദിവസം കൂടി കണ്ടു പെടുന്നാൽ മതി. മറ്റെന്താണ്, ഒരു ശല്യമായിരിക്കും എപ്പോഴും ഓരോന്ന് പറഞ്ഞുകൊണ്ടും, പിന്നെ ഒരു സ്വസ്ഥത കിട്ടൂല. ഫൈസലിന് തന്നെ ചീത്ത കിട്ടുക, എന്നെ ചീത്തൊന്നും പറയലില്ല. അല്ലെങ്കിലും മക്കളെ തന്നെയല്ല ചീത്ത പറയാൻ നല്ലത്. അല്ല, നീ എന്താണ് ഇങ്ങനെ എൻ്റെ പിന്നാലെ നിന്ന് വല്ലാതെ കൂടുന്നുണ്ടല്ലോ, എന്ത് പറ്റി? ഫൈസൽ, ഞാൻ ഒരു കാര്യം പറയട്ടെ? പറയേ, എന്നോട് ദേഷ്യപ്പെടുമോ? എന്ത് ദേഷ്യം? അല്ലേ, ഫൈസലിനിപ്പോൾ ഒരുപാട് സ്വത്തും മുതലും ക്യാഷും ബാങ്ക് ബാലൻസും ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്. അതൊന്നും ഞാനുണ്ടാക്കിയതൊന്നല്ല, ഒക്കെ എൻ്റെ ഒപ്പം ഉണ്ടാക്കി വെച്ചിട്ട് പോയതാണ്. ഇഷ്ടം പോലെ ഞങ്ങൾക്കിവിടെ കഴിയണ അതും അതിനപ്പുറത്തൊക്കെ ആയിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറയും? അല്ലേ, ഞാനെന്താ പറയണതെന്ന് വെച്ചാൽ, സാധാരണയായിട്ട് ഉമ്മ ഉപ്പമാരുണ്ടാക്കി വെച്ചതൊക്കെ മക്കൾക്കാണ് അതിൻ്റെ അവകാശമൊക്കെ വരിക. അപ്പോൾ ഈ മക്കൾക്ക് അവകാശം വരുമ്പോൾ അത് എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ അവരുടെ ഭാര്യമാർക്കും ഒക്കെ അവകാശപ്പെട്ടേനല്ലേ? ആ, അത് പിന്നെ ഇല്ലാതിരിക്കുമോ? മക്കൾക്ക് ഉള്ള പിന്നെ ഭാര്യമാർക്കും അവരനുഭവിക്കേണ്ട തന്നെയല്ലേ? ആ, അതിന് അല്ലേ. അപ്പോൾ അത്യാവശ്യം ഫൈസലിന് ഉണ്ടാവുമല്ലോ അല്ലേ? ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല പൊന്നു മോളെ, എനിക്കതിനെക്കുറിച്ച് ചിന്ത തന്നെയല്ല. അല്ലെ, ഇപ്പോൾ എന്തിനാ പതൊക്കെ ആലോചിക്കണം? നമുക്ക് അന്നത്തെ ചിലവാണ് കഴിഞ്ഞു പോയാൽ പോരെ. അങ്ങനെയല്ല, എന്നാലും കോടികളുടെ ആസ്തി ഉണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ആർക്കായാലും ഒരു ഇതുണ്ടാവില്ലേ. ഹേയ്, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ അല്ല. ഞങ്ങൾക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്, പെട്രോൾ പമ്പ് കാര്യങ്ങളൊക്കെ ഉപ്പാൻ്റെ പേരിൽ തന്നെ ഉണ്ട്. ഒക്കെ ഇപ്പം ഉമ്മാൻ്റെ കെയർ ഓഫിലാണ്, ആർക്കും അത് വിഹിതം വെച്ച് കൊടുത്തിട്ടൊന്നുമില്ല. ഞാനെന്താ പറയണമെന്ന് വെച്ചാലേ, സാധാരണ എല്ലാവർക്കും ഒരു ഭാര്യമാരാണല്ലോ ഉണ്ടാവാറില്ലേ, അപ്പോൾ അവരിൽ മക്കളുണ്ടാകുമ്പോൾ അവരുടെ മക്കൾക്ക് മാത്രമായിരിക്കും അത് കിട്ടുക. ഓക്കെ,
അപ്പോൾ ഫൈസലിന് ഇപ്പോൾ നിലവിൽ രണ്ട് ഭാര്യമാരുള്ളത്. അപ്പോൾ രണ്ട് ഭാര്യയും, ഒന്ന് ഷാനി, ഒന്ന് നുസൈബ. ഓക്കെ, ഇപ്പം ഞാനാണ് നിൻ്റെ കൂടെ ജീവിക്കുന്നത്. ഒരു പക്ഷേ അവളെയും നീ തിരിച്ചു കൊണ്ടുവരും, അവൾക്ക് കുട്ടികളും ഉണ്ടാകും, എനിക്കും കുട്ടികളുണ്ടാവും എന്ന് കണക്ക് കൂട്ടുക. ആ, നിൻ്റെ കണക്ക് കൊള്ളാലോ. എന്നിട്ട് അതല്ലേ, അങ്ങനെയാകുമ്പോൾ എന്തായാലും മക്കളുണ്ടാവും. അപ്പോൾ പിന്നെ ഫൈസലിൻ്റെ സ്വത്ത് ഞങ്ങൾക്ക് രണ്ട് ഭാര്യമാരെ മക്കൾക്കും അതിങ്ങനെ വീതിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ആ ഷെയറിങ് ഒക്കെ കുറയൂലേ അതിൻ്റെ ഒരിത്. ഇപ്പോൾ ഫൈസലിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ രണ്ട് മക്കൾ, അത് അവർക്കുള്ളത് അവരുത്. ഇതിപ്പോൾ ഫൈസലിനായി വരുമ്പോൾ രണ്ട് ഭാര്യമാരായി വരുമ്പോൾ സ്വത്ത് ഇങ്ങനെ പകുതി വിഭജിക്കേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ പിന്നെ അതിൻ്റെ അതങ്ങോട്ട് ഒഴിവാക്കല്ലേ നല്ലത്, ഒരാൾക്ക് മാത്രം കിട്ടുന്ന രീതിയിൽ. അങ്ങനെ എന്താ ഈ ഉദ്ദേശിക്കണമെങ്കിൽ മനസ്സിലായില്ലല്ലോ, ഒന്ന് തെളിയിച്ച് പറയും. എന്താ പണി സ്വത്ത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കണം? പണം എനിക്ക് വേണ്ട, കണക്കിലേറുണ്ട്, സമാധാനം മതി എന്നാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത്. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ടാക്കി വെച്ച് പോയിട്ടുണ്ട്. ഇപ്പം അതിലൊന്നൊരു കുഴപ്പവും ബുദ്ധിമുട്ടും കുറവുമില്ല, സമാധാനം മതി, അത് മാത്രം മതി ഇപ്പം എനിക്ക്. ഓഹോ, ഇപ്പം സമാധാനത്തിന് കുറവ്. എന്താ ഞാൻ നിന്നെ സമാധാനക്കേടിലാക്കുന്നുണ്ടോ? സമാധാനം ഇല്ലാതിരിക്കുമോ? ഇന്നലെയൊക്കെ നീ കാട്ടിക്കൂട്ടിയത് എന്താണ്? എപ്പോഴാണ് നീ കയറി വന്നത്? വന്നിട്ടൊരു വിശ്വസ്തത ഉണ്ടോ? ഏത് സമയവും ഈ ആണുങ്ങളോട് ചാറ്റിങ്ങും വീഡിയോ കോളും കോളുമായിട്ട്. ഫൈസൽ, നീ ഒന്നും മറക്കരുത്, നീയും അതുപോലെ തന്നെയായിരുന്നു. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ നല്ലവനാണ് എന്നൊന്നും പറഞ്ഞ് അംഗീകരിക്കാൻ ഇന്ന് പറ്റൂല. കാരണം തെളിവുകൾ അടക്കം ഉണ്ടാവുമ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ അതില്ല എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്താ ഷാനി നീ പറയണമെന്ന്? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിക്കണേ അത് കഴിഞ്ഞു പോയി, ഇനിയും അതിങ്ങനെ കെട്ടിപ്പൊക്കണോ? അല്ല, അങ്ങനെ അങ്ങനെ കഴിഞ്ഞു പോരല്ലോ. നമുക്ക് ചില കാര്യങ്ങൾ അല്ലതല്ലേ, എന്നോട് ചോദിക്കുമ്പോൾ നിനക്കതിനുള്ള മറുപടി തരാൻ എൻ്റെ അടുത്തുണ്ട് എന്ന് പറയാം. അല്ല, എന്താ പിന്നെ നീ പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഫൈസലിന് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അംഗീകരിക്കണം, എൻ്റെ വാക്കുകളാണ്. പിന്നെ അംഗീകരിക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഷാനിയെ നീ നോക്കണ്ട എന്ന് കരുതി പറ്റിയങ്ങ് വിട്ടുപോവില്ല, വിട്ടുപോകുമെന്ന് കരുതണ്ട, ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. അങ്ങനെ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഫൈസലിനെ കെട്ടിയത്. ഞാൻ ചിലതൊക്കെ കണ്ടിട്ട് തന്നെയാണ് എൻ്റെ മനസ്സിൽ. അങ്ങനെയാണെങ്കിൽ ഫ്രണ്ട്സുകളെ കൂട്ടത്തിലതാ ഷെഫീക്ക്, അതുപോലെ മറ്റേ എത്രയോ രഞ്ജിത്ത്, ഷിബു, അസ്കർ, അവരൊക്കെ ഉണ്ടല്ലോ, എത്ര ഫ്രണ്ട്സുകളുണ്ട്. പക്ഷെ അവരോടൊന്നും തോന്നാത്തൊരിത് നിന്നോട് തോന്നാൻ കാരണം എന്താ നിനക്ക് മനസ്സിലായോ? ഇല്ല, എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. എൻ്റെ ബോഡിയൊക്കെ കണ്ടിട്ട് നിനക്ക് ഇഷ്ടമാണ്, മസിലുണ്ട്, അങ്ങനെയുണ്ട്, സിക്സ് പാക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ കൂടിയതല്ലേ. ആ, അതൊരു കാരണമായിരിക്കാം, പക്ഷെ അത് മാത്രമല്ലടാ, ഞങ്ങൾ സ്ത്രീകളാണ്, ചില സ്ത്രീകൾക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ആ, എന്താ ഷാനി? അതെ, മാക്സിമം സുഖകരമായ ജീവിതം, അതാണ് പല സ്ത്രീകളും ഉദ്ദേശിക്കുന്നത്, അതിലെ പെട്ടാണ് ഞാൻ. അപ്പോൾ എന്താ പറയുക, മാങ്ങയുള്ള കൊമ്പിനെ കല്ലേറുണ്ടാകൂ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ശരിയല്ലേ? അതെ, എത്രയോ ഫ്രണ്ട്സ് നമ്മുടെ ഇടയിലുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ പണവും പത്രാസും എല്ലാം ഉള്ളത് നിൻ്റെ അടുത്താണ്. നിൻ്റെ അടുത്താണ് ബാങ്ക് ബാലൻസ് ആയാലും, ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആൾ എന്നുള്ള നിലക്ക് നീയാണ് നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും റിച്ച്. അപ്പോൾ ആ റിച്ച് ആയ ആളെ തന്നെയാണ് ഞാൻ കണ്ടുപിടിച്ചത്. പക്ഷെ നിന്നെക്കാളും ഗ്ലാമറുണ്ട് ഹസ്കറിനെ, പക്ഷെ അവന് നിൻ്റെ അത്ര പണിയില്ല. അവന് ഗൾഫാണ്, അവന് ഗൾഫിൽ പോവും വരും അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഒരു ഉറപ്പില്ല, ഇങ്ങോട്ടെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം കൊണ്ടും ഭദ്രമാണ്. എത്ര സ്ഥലത്ത് നിങ്ങൾക്ക് പെട്രോൾ പമ്പും കാര്യങ്ങളും അതുപോലെ എത്ര ബിസിനസ് സ്ഥാപനങ്ങൾ അത് ഇത് ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഇഷ്ടംപോലെ ഭൂസ്വത്തുകൾ, അതിൽ നിന്ന് തന്നെ വരുമാനം എല്ലാം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും. അതും പെട്ടെന്ന് ഞാൻ കണ്ട് മനസ്സിലാക്കിയതല്ല, കുറച്ച് ദിവസം കൊണ്ട് പതിയെ പതിയെ നിന്നോട് ഓരോന്ന് ചോദിച്ചറിഞ്ഞതാണ്. നിനക്ക് ഓർമ്മയുണ്ടോ? നിനക്ക് എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്, എന്താണ് നിങ്ങളെ വരുമാന മാർഗം എന്നൊക്കെ പറയുമ്പോൾ നീ എന്നോട് എല്ലാം തുറന്ന് പറഞ്ഞിരുന്നു ഒരു രാത്രിയിൽ. എനിക്ക് ഓർമ്മയുണ്ടോ? ഞാൻ അങ്ങനെ ചോദിച്ചത് ചോദിച്ചു, നീ എല്ലാം പറഞ്ഞു. നിങ്ങളുടെ വരുമാനം എത്രയുണ്ടെന്നുള്ള കണക്ക് വരെ എനിക്ക് നീ പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ നിന്നെ സോപ്പിട്ട് സോപ്പിട്ട് എല്ലാം കൈക്കലാക്കി. പിന്നെ ലാസ്റ്റ് ഞാൻ വിചാരിച്ചു, എങ്ങനെയെങ്കിലും നിന്നെ സ്വന്തമാക്കണം. നിന്നെ സ്വന്തമാക്കിയിട്ട് നിൻ്റെ
വീട്ടിലേക്ക് വരണം, അവിടുത്തെ ഒരു മെമ്പറാണോ ഫൈസലിന് കിട്ടുന്നത്, എനിക്കും അവകാശപ്പെടണം എന്നൊക്കെയുള്ള ചിന്താഗതി കൂടി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് സ്നേഹമായി വളർത്തിയെടുത്തു ഫൈസലിനെ. ഞാനിതാ വിവാഹത്തിലേക്ക് വരെ എത്തിച്ചു. ശരിയല്ലേ, ഓർമ്മയുണ്ടോ അതൊക്കെ? ഫൈസൽ മോള്, പക്ഷേ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു, നീ ചോദിച്ചതും പറഞ്ഞു വന്നു. അതല്ല ഫൈസൽ, നീ എന്തിനാ ടെൻഷനാണ്? അപ്പം ഞാനതൊന്നല്ല പറയണത്, എന്നും ഇവളെ ഈ ഷാനി നിൻ്റെ കൂടെ കട്ടൊക്കെ ഉണ്ടാവും, കട്ട ചങ്കായിട്ടുണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി ഒരു കാര്യം മാത്രം ഫൈസൽ പറയണം, അല്ലെങ്കിൽ പിന്നെ എനിക്ക് നീ വീഡിയോ കോള് ചെയ്തതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നമാണെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കഴിഞ്ഞാലൊക്കെ അതൊക്കെ പ്രശ്നമാവും. എന്ത് തന്നെയായാലും ലേഡീസിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ നീതിയുള്ളത്. പെണ്ണുങ്ങൾ എത്ര ചെറ്റത്തരം ചെയ്താലും അത് പ്രശ്നമല്ല, അങ്ങനെയാണല്ലോ കോടതി. ഇപ്പോൾ അധികവും അങ്ങനെ തന്നെയാണ്, എല്ലാവരും ഒന്നും പറയണില്ല, അധികവും നീതി ഞങ്ങൾക്ക് തന്നെ ആയിരിക്കും. അതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിയമം. അപ്പോൾ ഞാനെന്താ പറയുന്നത് വെച്ചാലേ, എനിക്ക് ഫൈസലിനെ ഇഷ്ടമാണ്, എന്നും ഫൈസലിൻ്റെ കൂടെ ജീവിക്കണം, ഫൈസലിൻ്റെ മക്കൾ പ്രസവിക്കണം, പിന്നെ ഫൈസലിൻ്റെ സ്വത്തിൽ അവകാശപ്പെടണം, അതൊക്കെ എൻ്റെ ആഗ്രഹമാണ്. അതെനിക്ക് മാത്രം ആവണം എന്നുള്ളൊരു ചിന്താഗതി കൂടെ എനിക്കുണ്ട്. അപ്പോൾ ഫൈസൽ, ആ പറയൂ എന്താണ്? ഫൈസൽ, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം, നിനക്ക് വേണ്ടി മാത്രം, നിനക്ക് വേണ്ടിയാണ്. എൻ്റെ ജീവിതം ഒരിക്കലും നഷ്ടപ്പെടരുത്, നല്ല ഹാപ്പിയായി ജീവിക്കണം എന്ന് വിചാരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം പറയണത്. അല്ലെങ്കിൽ പ്രശ്നവും പ്രശ്നമായിട്ട് ആകെ കുടുംബകലഹം ഉണ്ടായിട്ട് ആകെ പ്രശ്നമായി, പിന്നീട് അതൊരു വലിയൊരു കേസൊക്കെ ആയി മാറുന്ന ഗതിയിലേക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ ഫൈസലിനോട് ഈ ഒരു കാര്യം മുന്നോടിയായി പറയുന്നത്. നീ എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞ് തുറക്കണുണ്ടോ? കുറേ സമയമായുള്ളു ഒരു കാര്യം പറയാണ്ട്. വെറുതെ അല്ല എൻ്റെ കൂടെ ഇങ്ങനെ പിന്നാലെ ഒന്ന് കൂടിയത്. അല്ലെങ്കിൽ അവൾ ഡ്യൂട്ടിക്ക് പോകാൻ എപ്പോഴോ പോയി. ഇപ്പോൾ ഭക്ഷണം വേണോ, അങ്ങനെ വേണോ, അങ്ങനെ വേണമൊക്കെ ചോദിച്ച് ഇന്നെ അങ്ങോട്ട്. കാര്യം എന്താ വെച്ചാൽ പറയും, ഇനി എനിക്ക് ക്ഷമല്ല, എനിക്ക് അത്ര ഞാൻ ക്ഷമിക്കുന്ന ടൈപ്പല്ല കേട്ടോ. അറിയാലോ നുസൈബാനോടൊക്കെ ഞാൻ ചെയ്തതൊക്കെ. എടാ അങ്ങനെ ഭീഷണിപ്പെടുത്തല്ല കേട്ടോ, നമ്മൾ ആ ടൈപ്പല്ല, നമ്മളങ്ങനെ ഭീഷണിപ്പെടുത്താൻ പറ്റില്ല. അതൊക്കെ പറ്റും നിന്നെ നുസൈബാൻ്റെ അടുത്ത്. നമ്മളങ്ങനെ പെട്ടെന്ന് പേടിച്ച് പോകുന്ന ടീമല്ല കേട്ടോ. നീ എന്തെങ്കിലും പറഞ്ഞ് ഞെട്ടിച്ചാലേ ഞെട്ടില്ല. അറിയാലോ എന്നെ, ഫൈസലൊന്നും മിണ്ടിയില്ല. പറ എന്താന്ന് വെച്ചാൽ നീ പറ. ഞാൻ പറയുന്ന കാര്യം മറ്റൊന്നുമല്ല, ഫൈസലിനെ, ഫൈസലെ എന്നുള്ളൊരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരേ ഒരു ഭാര്യ മാത്രം. അതിനപ്പുറത്തേക്കായിട്ട് ഫൈസലിനൊരു ഭാര്യയില്ല, മക്കളില്ല. എങ്ങനെയുണ്ട്? എന്ത്, എനിക്കെൻ്റെ ജീവിതത്തിൽ രണ്ട് ഭാര്യ നിലവിലുണ്ട്. അവളെ ഞാൻ തൊലാക്ക് ചൊല്ലിയിട്ടൊന്നുമില്ലല്ലോ, അതുവരെ അവളെൻ്റെ ഭാര്യ മാത്രമാണ്, നീയും. പക്ഷേ എന്തുകൊണ്ടും ആദ്യം വിവാഹം കഴിച്ച ഭാര്യ അവൾ തന്നെയല്ലേ, നിക്കാഹ് കഴിച്ചത് ആദ്യം അവൾ തന്നെയല്ലേ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. പിന്നെയല്ലേ രണ്ടാം ഭാര്യയുടെ സ്ഥാനം നിനക്കുള്ളൂ. ഫൈസൽ, നീ ശ്രദ്ധിക്കണം ഒന്നുകൂടെ, ജീവിതത്തിൽ ഒരു ഭാര്യ മാത്രമേ ഫൈസലിന് ഇനി പാടുള്ളൂ. എന്നുവെച്ചാൽ നുസൈബിയെ നീ അങ്ങ് മൊഴി ചൊല്ലണം, അതുതന്നെ. ഫൈസൽ ഞെട്ടിത്തെറിച്ചു. എന്ത്, എന്താ നീ പറഞ്ഞത്? നുസൈബിയെ മൊഴി ചൊല്ലേ? അവളെൻ്റെ ജീവിതത്തിലേക്ക് ആദ്യം വന്ന പെണ്ണാണ്, അവൾക്ക് വേണ്ട കെയറിങ്ങും കാര്യങ്ങളും ഞാൻ കൊടുത്തില്ല, അത് ശരിയാണ്. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരുന്നു, നിന്നെ എനിക്ക് ഭയം പോലെയാണ്. കാരണം നിൻ്റെ പ്രവൃത്തി അതാണ്, അവളെ ഒരുപാട് കഷ്ടപ്പെടുത്തി, ബുദ്ധിമുട്ടി. പക്ഷേ പലപ്പോഴും ഞാൻ ചിന്തിച്ചു, ഇന്നലെയൊക്കെ ഞാൻ വിചാരിച്ചു, ഒരു നേരത്തെ ഭക്ഷണം ഈ വീട്ടിൽ നിന്ന് കഴിക്കാൻ കൊതി കൊണ്ട് നുസൈബ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ നീയാണെങ്കിൽ പറഞ്ഞു പുറത്ത് പോകാൻ, ഫുഡ് കഴിക്കാം, അതാണ് നീ പ്ലാൻ ചെയ്യണത്. പക്ഷേ ആ പെണ്ണാണെങ്കിൽ എനിക്ക് നേരത്തിന് വെച്ച് വിളമ്പി തരുമായിരുന്നു, ഇവിടെ എൻ്റെ കാര്യങ്ങൾ നോക്കുമായിരുന്നു. അവളെ ഞാൻ മൊഴി ചൊല്ലിയാൽ പിന്നെ അതിനൊക്കെ ആരവിടെ ഉണ്ടാകുക? നീ ചെയ്യോ അങ്ങനെയൊക്കെ? നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പറയോ. ഫൈസൽ, അതിനേക്കാൾ നല്ല ഒരു വേലക്കാരനെ നിർത്തണമല്ലേ, അല്ലാതെ വേറെ ബന്ധമൊന്നും നിങ്ങൾ തമ്മിലില്ലല്ലോ. ഷാനിയുടെ ആ ചോദ്യത്തിന് മുമ്പിൽ ഫൈസൽ ശരിക്കും ഞെട്ടിപ്പോയി. അവൾ പറഞ്ഞത് അത് യാഥാർത്ഥ്യമായിരുന്നു. ശരിയാണ്, മറ്റൊരു ബന്ധവും നുസൈബയുമായി ഫൈസലിനില്ല. ശരിക്കും അവളത് കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന കാര്യം ഫൈസലിന് ഉറപ്പായി. ഇനി എന്തു ചെയ്യും? ഭാര്യ എന്നുള്ള സ്ഥാനം എന്ന് പറഞ്ഞാൽ വെറും വീട്ടുജോലികളും തന്നെ ഹെൽപ്പ് ചെയ്യലും മാത്രമല്ല, ഒരു ഭർത്താവിന് ചില കടമകളൊക്കെയുണ്ട് തൻ്റെ ഭാര്യയെക്കുറിച്ച്, തൻ്റെ ഭാര്യയുടെ ജീവിതത്തെക്കുറിച്ച്.
അതെല്ലാം ഒരു ഭർത്താവിന് അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതിനെക്കുറിച്ചാണ് ഷാനി ഇങ്ങനെ തന്നെ കുത്തി പറയുന്നത്. ഫൈസൽ ശരിക്കും ഞെട്ടിപ്പോയി. ശരിയാണ് നുസേബയോട്, ഞാൻ എൻ്റെ കടമകളൊന്നും നിർവഹിച്ചിട്ടില്ല. അത് വളരെ ശരിയാണ്. ഫൈസലിന് പശ്ചാത്താപം തോന്നി. ഞാൻ എന്തൊരു മനുഷ്യനാണ്. ഷാനിയുടെ മുഖത്ത് നോക്കാൻ അവൻക്ക് മനസ്സ് വന്നില്ല. ശരിയാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചതിയാണ് ഞാൻ നുസേബിയോട് ചെയ്തത്. അതിനുള്ള ശിക്ഷയാണ് ഇതെല്ലാം എനിക്ക് കിട്ടുന്നതും. താൻ നുസേബിയോട് ചെയ്ത തെറ്റുകളെക്കുറിച്ചോർത്ത് ഫൈസൽ നീറി പുകഞ്ഞു. ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ വിടാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.